നല്ല വൃക്ഷം അധികം നല്ല ഫലം. രണ്ടു വിധത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടർ ആത്മീയ കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാതെ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നവർ, എന്നാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ. രണ്ടാമതൊരു കൂട്ടർ പങ്കെടുക്കാത്ത പ്രാർത്ഥനകളില്ല, കൂടാത്ത ധ്യാനങ്ങളില്ല. പക്ഷേ അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ഉപകാരവുമില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ. ഇത് രണ്ടും ഒരേ സമയം അപകടകരമാണെന്ന് ഈശോ പറയുന്നു. ലൂക്ക 6:43. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. നല്ല പ്രവൃത്തികൾ നിന്നിൽ നിന്നുണ്ടാകണമെങ്കിൽ, ദൈവം സ്വീകരിക്കുന്ന നന്മകളായി അത് മാറണമെങ്കിൽ നീ നല്ല വൃക്ഷമായിരിക്കണം. ലൂക്ക 6:45. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. നോമ്പുകാലം വെട്ടിയൊരുക്കലിന്റെ കാലമാണ്. നല്ല വൃക്ഷമാകാൻ നല്ല ഫലം പുറപ്പെടുവിക്കാം. യോഹന്നാൻ 15:5. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. സുഭാഷിതങ്ങൾ 12:27. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. ആമേൻ.